ഇങ്ങനെയും പബ്ജി കളിക്കാം. ഓ, ഇത് സ്പാർട്ടന്റെ അല്ലേ? ഒരു കയ്യിൽ കളിക്കുന്ന, രണ്ട് കൈ ഉണ്ടായിട്ട് പറ്റില്ല. ഇങ്ങനെടാ ഒരു കൈ വെച്ച്. Don't go kill him, 35 fresh bitch, ain't nobody real him. Slow-mo and I ain't a, only see a god and a man in the mirror. I see the devil looking back, on another level, where you at? I'm a savage, I'm a beast, got blood in my teeth when I'm going for your neck. Who am I? It don't really matter though, if you about to die. You can run. എടാ, ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ നിന്റെ അടുത്ത്, ഗാലക്സി, നിനക്ക് രണ്ട് കൈയും നിന്റെ രണ്ട് കാല് കെട്ടി ഡിസ്പ്ലേയുടെ മണ്ടയ്ക്ക് വെച്ചിട്ട് നിന്റെ സാധനവും കൂടെ പുറത്ത് അതിനകത്ത് വെച്ചാൽ നിനക്ക് ഇതുപോലെ കളിക്കാൻ പറ്റുമോ? നിനക്ക് ഒറ്റ കൈ കൊണ്ട് കളിക്കാൻ പറ്റുന്ന സാധനം എന്തായാലും ലൈവ് ഇടാൻ പറ്റൂല. ആണല്ലോ, ഇവിടുത്തെ ഇത് കണ്ട, ദിസ് ഈസ് ഫോർ പോസ്റ്റിംഗ് വൈറ്റി ട്രോൾസ് ഇൻ ദ സെർവർ. ബെറ്റിംഗ് പ്രൊമോട്ടഡ് റീൽസ്, അൺവാണ്ടഡ് കണ്ടന്റ്, കണ്ടന്റ് റിലേറ്റഡ് ടു കെ വി എ ആൻഡ് 18 പ്ലസ് കണ്ടന്റ്സ് ആർ റെസ്ട്രിക്റ്റഡ്. എന്തൊരു ഇതൊക്കെ ഇതൊക്കെ ആരാണ് ഡിസ്ക്ലൈമർ ഇട്ട് വെച്ചിരിക്കണ? അവരെത്രയാണ് എന്റെ ആളിയാ ഇജാദിയൊക്കെ ഡിസ്ക്ലൈമർ ഇട്ട് വെച്ചിരിക്കണ നോക്കാമാര്. അണ്ണ ഇത് ഫുള്ള് കാണണേ. ഗേൾസ് വേഴ്സസ് ബോയ്സ്, ഡിഫറൻസ് ബിറ്റ്വീൻ ഗേൾസ് ആൻഡ് ബോയ്സ്. സുഡിയോ വന്നപ്പോ തൊട്ട്, സുഡിയോ കൊല്ലത്ത് വന്നപ്പോ എല്ലാരും അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്ന ഒരേ ഡ്രസ്സ് നോക്കാൻ നേരത്ത്. എന്താണ് സെറ്റപ്പ് എന്നത് കണ്ടാ മനസ്സിലാവല്ലോ. ഇത് ഗെയിം കളിക്കുന്ന ഒരു സ്റ്റുഡിയോ, ഗെയിം സ്റ്റുഡിയോ ആണത്. എന്ത് കളി കളിക്കാൻ? ജിൻഡോ കാക്ക. ഇതെന്താ സംഭവം മനസ്സിലായില്ല. ചെണ്ട 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 ചെണ്ടയുടെ കമ്പ് പിടിച്ചേ, ചെണ്ട അടിച്ച് അടിച്ച് അടിച്ച്. ഇത് പൊള്ളിയ പോലെ ഉണ്ടല്ലോ, അത് കണ്ടല്ലോ. ഇങ്ങനെയാവോ ഓ തഴമ്പാണോ ഇത്? എന്റെ പൊന്നോ. നമ്മളെ അമ്പലത്തിൽ ഉത്സവത്തിനൊക്കെ ഇവരിങ്ങനെ മണി അടിച്ചുകൊണ്ടിരിക്കുമ്പം 4 ഏജ് വെയിറ്റോ? നമ്മളീ അമ്പലത്തിൽ ഉത്സവത്തിനൊക്കെ ശരിക്കും പറഞ്ഞാൽ ഇവരിങ്ങനെ കൈമണി ഇട്ട് ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കുന്നതാണെന്ന് നമ്മൾ വിചാരിക്കും. ഇത് ഭയങ്കര സിമ്പിൾ ആയിരിക്കും എന്നല്ലേ. എന്തൊരു എഫേർട്ടായിരിക്കും ഇവിടെ അവരെടുക്കണല്ലേ. ചെണ്ട പിടിക്കുന്നത് മറ്റേ വലിയ ചെണ്ട പിടിക്കുന്നു, ഇത്ര നടക്കുന്നു. അയ്യോ സത്യം അണ്ണ, സ്വർഗരാജ്യത്തിലെ എലിയുടെ ക്യാരക്ടർ കിടിലം. സുഹൃത്തുക്കളോ, കണ്ടോ ആരായി നീ? കാലിലെന്താണ്? ആരായി നിക്കണ? 22 വയസ്സ് തികയാത്ത യുവമിഥുന. കണ്ടില്ലേ കവിളുകൾ തുടിക്കുന്നത്? നിങ്ങൾ ആ ചുണ്ടിലെ ചുവപ്പ് നോക്കൂ. ആ പാവാടയുടെ ഇറക്കം ആരും നോക്കണ്ട, ഇപ്പൊ നോക്കണ്ട കേട്ടോ. ഞാൻ പാവാടയൊക്കെ മാറ്റുന്നുണ്ട്. എന്റെയല്ല, എന്റെയല്ല, ക്യാരക്ടറും. ഇത് ഞാൻ, അതിന് രണ്ട് വാലും ഒരു കൊമ്പും ഒക്കെ കൊടുക്കുമ്പോഴത്തേന് എനിക്കൊരു സമാധാനം കിട്ടും. കണ്ടോ കണ്ടോ, ഇത് യുവമിഥുനം ആണോ എന്ന് പറഞ്ഞിട്ടെന്ത് കാര്യം? ആൾക്ക് മൂലക്കുരു ഉണ്ട്.
ഇത്രക്ക് ലുക്കട പറഞ്ഞ എന്ത് കാര്യം, ആൾക്ക് മൂലക്കുരു. അപ്പൊ ഇങ്ങളെ പിന്നെങ്ങനെ അളിയ ചന്ദ്ര നമ്മള് കേറുമല്ലേ അങ്ങ്. ഞാൻ ഒരു കാര്യം പറയാം, 1000 മീറ്റർ എന്ന് പറയുന്ന സാധനം കേറാതെ ഞാൻ ഇറങ്ങത്തില്ല, ഇന്നത്തെ ലൈവ് എൻഡ് ചെയ്യത്തില്ല. ഇത് സത്യം 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 അളിയാ, അതൊക്കെയാണ് സത്യം, ഇതൊക്കെയാണ് പ്രോമിസിങ് എന്നൊക്കെ പറയണേ. ഇത് ഇതില്ലെങ്കിൽ തന്നെ കണ്ടിയില്ല. 1000 മീറ്റർ എത്താതെ ഇന്നത്തെ ലൈവ് നിന്നാൽ, ഇന്നത്തെ ലൈവ് നിന്നാൽ പിന്നെ ഞാൻ വരുത്തില്ല. അല്ല ചന്ദ്ര പറഞ്ഞു അതാണ് അതാണ് ചലഞ്ചാണ്. അതെ, ഈ ബാബു എല്ലാം പറഞ്ഞിരുന്ന ബാബു വരും വരും ബാബു വരും ബാബു വരും ചിലര് മുണ്ടി പറഞ്ഞാള്. ഇല്ലല്ല, ഞാൻ വിളിച്ച് സെറ്റാക്കിയിട്ടുണ്ട്, വിളിച്ച് സെറ്റാക്കിയിട്ടുണ്ട്. എടാ ഞാൻ ഒരു കാര്യം പറയട്ടെ, ഇന്നത്തെ നമ്മുടെ ലൈവിൽ, ഇന്നത്തെ നമ്മുടെ ചെയിൻ ടുഗദർ ലൈവിൽ ഇടത്തെ സൈഡിൽ എന്റെ ക്യാമറ, തൊട്ട് താഴെ ചന്ദ്രന്റെ ഫേസ് ക്യാം, റൈറ്റ് സൈഡിൽ കണ്ണാപ്പിയുടെ ഫേസ് ക്യാം, ഏറ്റവും സൈഡില് ബാബുവിന്റെ ഫേസ് ക്യാം. എങ്ങനെ ഉണ്ടായിരിക്കും? നാല് പേരുടെ മുഖോ എക്സ്പ്രഷൻ അടക്കം അല്ലടാ, ഈ ഐഡിയ സത്യം പറയട്ടെ, സൈക്കോ എല്ലാം തീർത്ത് കഴിഞ്ഞപ്പോ നാല് പേരുടെ വേസ്റ്റിക്കാൻ വിട്ടില്ലേ. എല്ലാരും പറയണെന്ന് പറഞ്ഞാ എല്ലാരും കേറും, പക്ഷെ നമ്മളെ ഈ സ്കോഡിനാണ് എല്ലാരും എല്ലാവർക്കും പുച്ഛ, നമ്മളെ കേറത്തില്ല, നമ്മളെ കൊണ്ട് പറ്റത്തില്ലേ. ശരിക്കും ഞാൻ ഒരു കാര്യം പറയട്ടെ, ഈ നമ്മുടെ ലൈവാണെന്നവരൊക്കെ വിചാരമുണ്ടല്ലോ, നമ്മള് മറ്റേ അണ്ണാമ്പണ്ണിയാണ്, നമുക്ക് ഇത് കളിക്കാൻ പറ്റത്തില്ല, നമ്മള് മറ്റേ പയ്യ പയ്യ നമ്മള് താഴെ വീണ് പോവാ എന്നാണ് ഇവരുടെ വിചാരം. നമ്മളിത് എന്റർടൈൻമെന്റ് ആയിട്ട് പയ്യെ സെറ്റ് ചെയ്യാന്നാണ് നമ്മള് വിചാരിച്ചിരിക്കുന്നത്. ഈ മണ്ടന്മാർക്ക് അറിഞ്ഞൂടല്ലോ. ഈ മണ്ടന്മാർക്ക് അറിഞ്ഞൂടാ, അതാണ് പ്രശ്നം. ഇന്ന് നാളെ ഞാൻ ഒരു കാര്യം പറയാം, ഇന്ന് ഗൈസ് ഇന്ന് 1000 മീറ്റർ എത്താതെ, ഇന്ന് 1000 മീറ്റർ ഇവന്റ് ആയാൽ നാളെ ചന്ദ്രന്റെ സ്ട്രീമിൽ നിങ്ങൾ ഇങ്ങനെ ഞൊട്ട, ഇങ്ങനെ ഞൊട്ട വിളിച്ച് അവനെ അങ്ങനെ വിളിച്ചാൽ മതി. അപ്പൊ നിങ്ങൾ ഞൊട്ട ഇടുമ്പോ ചന്ദ്രൻ പേര് വായിക്കും. ഇപ്പൊ ഞൊട്ട ഇപ്പൊ ഞാൻ പറയാം, ഇപ്പൊ ഇവിടെ അരവിന്ദ് അനന്തു ബ്രോ ആണ് കമന്റ് ഇടുന്നത്, എനിക്ക് ഞൊട്ടയെന്ന് കമന്റ് ഇട്ട. അപ്പൊ ഡ്രീമർ റിപ്ലൈ പറയും, അരവിന്ദ് അനന്തു ബ്രോ പറ 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 നിങ്ങൾ ഇങ്ങനെ ഞൊട്ട അടിച്ച് വിളിച്ചോ അവനെ, എനിക്ക് അതി കൂടുതൽ വേറെ ഇന്ന് 1000 മീറ്റർ ആയില്ല, നാളത്തെ ലൈവിൽ നിങ്ങൾ എല്ലാരെയും ഡാഡ് എന്ന് വിളിക്കും. എല്ലാരും അങ്ങനെയാണ് ആ കുറച്ച് നേരം നമുക്ക് ഇന്ന് എന്തായാലും ഇത്രയും നല്ലൊരു, നമ്മൾ ഇത്രയും വലിയ ടാസ്ക് ഗെയിം ഒക്കെ കളിക്കാൻ പോണല്ലേ, അപ്പൊ കുറച്ചു നേരം ഭക്തി ആവാം. ാണ് കൂളിംഗ് ഗ്ലാസ് ഒക്കെ വെച്ച് ഇങ്ങനത്തെ അറിയില്ല കിടക്കുന്നത്. കുടുംബ ശ്രീരാമനാ അണ്ണ, എല്ലാവരും നന്നായി പോയി സത്യം. നമ്മുടെ ബെസ്റ്റ് റീൽ ക്രിയേറ്റർ ഇൻ കേരള, ഇതൊക്കെ കാണണം. അല്ലാതെ ഈ പത്മം വാരി അറിയുന്നവനെ ഒന്നും അല്ല നിങ്ങൾ കാണണ്ടേ. ഇവനെ ഇതാണ് ഇതാണ് പയ്യൻ, ഇതാണ് പയ്യൻ പയ്യന്റെ. നിങ്ങൾ കണ്ടിട്ടില്ലല്ലോ, റീൽസ് കണ്ടിട്ടില്ലല്ലോ, കണ്ടോ?
ചിരിയാണ് ചിരി ചിരി ആ ചിരി നാണം കണ്ടാണോ സത്യം അതെ അതെ അണ്ണാ ഈ മാഷപ്പ് രാസാത്തി വന്ന കാണാതെ നെഞ്ച് കാത്താടി പോലാടുത് രാസാത്തി ബ്രോ ഓട്ടോട്യൂൺ കണ്ടുപിടിക്കുന്നതിന് മുമ്പ് കാണാതെ നെഞ്ച് കാത്താടി പോലാടുത് പൊഴുതാകി പോച്ച് വിളക്കേത്തിയാച്ചു പൊന്മാലെ ഒന്ന് തേടുത് രാസാത്തി ഒന്ന് കാണാതെ നെഞ്ച് കാത്താടി പോലാടുത് മാഷപ്പൊക്കെ എന്നാ വന്ന മാഷപ്പ് ഇത് കേട്ടത് എന്റെ അമ്മോ എടാ നിങ്ങളൊക്കെ കുറെ പേര് പറയും തന്ത വൈബ് സ്കിപ്പ് എന്നൊക്കെ പറയണത് മക്കളെ നിങ്ങളൊക്കെ ഒരു ദിവസം ഇതിലോട്ട് വരും തന്ത വൈബ് എന്ന് പറയുന്നവന്മാരെല്ലാം കറങ്ങി തിരിഞ്ഞ് ഒരു അഞ്ച് വർഷത്തിനുള്ളിൽ നീയൊക്കെ തിരിച്ച് ഇവിടെ വരും പണ്ട് ഒരു പുഷ്പമൊക്കെ പ്ലേ ചെയ്യുന്ന സമയത്ത് ഞാൻ പപ്പയോട് പറയുമായിരുന്നു ഏ ഇതൊക്കെ എന്തൊരു പാട്ട് പപ്പാന്ന് ഒരു പുഷ്പമൊക്കെ കേൾക്കുമ്പോൾ പറയുമായിരുന്നു ഇതൊന്നും ഇതൊന്നും അല്ല ഞാൻ അന്ന് മറ്റേ ദിൽമെന്നിസ്കോ അതിന്റെ ആളായിരുന്നു പക്ഷെ ഞാൻ കറങ്ങി തിരിഞ്ഞ് ഇപ്പം എനിക്കൊന്നും മനസ്സമാനം കിട്ടണമെങ്കിൽ ഇങ്ങനത്തെ പാട്ടുകൾ എഴുതണം അത് നീയൊക്കെ അന്നാരേ നിനക്ക് മനസ്സിലാകത്തുള്ളൂ ഈ തന്ത വൈബ് എന്ന് പറയണവന്മാരും സ്കിപ്പ് പറയണവന്മാരുടെ ഒക്കെ റിയലൈസേഷൻ അതെ അതാണ് ശരിക്കുള്ള റിയലൈസേഷൻ AI ക്രിയേറ്റ് ചെയ്ത ആഡ് നിങ്ങൾക്ക് ഞാനൊരു അഡ്വർടൈസ്മെന്റ് അയച്ചുതരാം ഈ ഒരു അഡ്വർടൈസ്മെന്റ് AI യൂസ് ചെയ്ത് ക്രിയേറ്റ് ചെയ്തെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കും ഇത് കൊക്കക്കോളയുടെ മാസ്റ്റർ പീസ് എന്ന് പറയുന്ന ഒരു അഡ്വർടൈസ്മെന്റ് ആണ് ഈ ഒരു അഡ്വർടൈസ്മെന്റിലെ ഇമേജസ് മ്യൂസിക് സൗണ്ട് എഫക്ട്സ് ട്രാൻസിഷൻസ് എല്ലാം AI യൂസ് ചെയ്ത് ക്രിയേറ്റ് ചെയ്തതാണ് AI എന്ന ടെക്നോളജി യൂസ് ചെയ്തുകൊണ്ട് തന്നെ എന്നാൽ ഈ ഒരു അഡ്വർടൈസ്മെന്റ് അല്ലെങ്കിൽ യുണീക്ക് ആയും ചെയ്ത് അതേപോലെ തന്നെ കൂടുതൽ യൂസേഴ്സിനെ അവർക്ക് എൻഗേജ് ചെയ്യിപ്പിക്കാനും പറ്റി ഇതിലൂടെ കൊക്കക്കോളയുടെ പ്രോഫിറ്റ് അവർക്ക് കൂട്ടാനും പറ്റി ഇതൊന്നല്ല മെയിൻ ആയിട്ടുള്ള കാര്യം മെയിൻ ആയിട്ട് കൊക്കക്കോള എങ്ങനെ പോയാലും കൊക്കക്കോള ഒക്കെ ആരെങ്കിലും പരസ്യം കണ്ടു മേടിക്കുമോ എല്ലാവർക്കും അറിഞ്ഞുകൂടി അത് കൊക്കക്കോള ഒക്കെ ആരെങ്കിലും പൈസ കൊണ്ട് മേടിക്കുമോ കൊക്കക്കോളക്കൊക്കെ ഒരു പരസ്യം കൊടുത്തു പറഞ്ഞ ആരെങ്കിലും മേടിക്കുമോ അത് പറഞ്ഞപ്പോഴാ നിങ്ങളുടെ കൂട്ടത്തിൽ മൗണ്ടൻ ഡ്യൂ കുടിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് എത്രയും പെട്ടെന്ന് മനസ്സിലായ മൗണ്ടൻ ഡ്യൂ ഏറ്റവും കൂടുതൽ രാജ്യങ്ങളിൽ ബാൻ ചെയ്ത ഒരു എന്താ ഇത് സോഫ്റ്റ് ഡ്രിങ്ക്സ് ആയിട്ട് മാറി ഏറ്റവും കൂടുതൽ രാജ്യത്തിൽ ബാൻ ചെയ്ത അത് ഇടം നേടിയിരിക്കുകയാണ് മൗണ്ടൻ ഡ്യൂ മൗണ്ടൻ ഡ്യൂ കുടിച്ചാൽ കൂട്ടത്തിൽ ഏറ്റവും വിഷം അതാണെന്നാ പറയണ ഇപ്പൊ മൗണ്ടൻ ഡ്യൂ കൂട്ടത്തില് എന്റെ വീട്ടിലുള്ള വിഷം അവനാണ് ലൈവ് റീഫ്രഷ് ആയോ അതെന്താ പറയാ ഇവിടെ ദുബായ് ജംഗ്ഷനിൽ ചെറുതായിട്ടൊരു കാറ്റ് വീശു ദുബായ് ജംഗ്ഷനിൽ കാറ്റ് വന്നു കാറ്റ് 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 വന്നതിന്റെയാണ് അത് റീഫ്രഷ് ആയാൽ വരും ഞാൻ ഫ്രൂട്ടി മേടിക്കാൻ പറയുമ്പോ മറ്റേ പച്ചക്കുപ്പി മേടിച്ചോണ്ട് വരും എടാ ഞാൻ പറയട്ടെ ഫ്രൂട്ടിയിൽ പാഷാണം മറ്റേ ഇതിനകത്ത് സൈനേഡും അത്രയും വ്യത്യാസമുള്ളൂ
മോനെ ഡ്രിങ്ക് വാട്ടർ സൈനൈഡ് ഇല്ലേ ഡ്രിങ്ക് വാട്ടർ സൈനൈഡ് ഇല്ലേ എത്ര വാട്ടർ ഇല്ലേ വെള്ളം കുടിക്കുക വെള്ളം എന്താണ് സയന്റിഫിക് റീസൺ അത് അറിയാവോ എന്ത് കഫേന്റെ കണ്ടന്റ് കൂടുതൽ ആഡഡ് ഷുഗർ കഫേൻ ഇത് ഇതിന്റെയൊക്കെ ഇത് കൂടുതൽ യെസ് വെള്ളം കുടിക്കുക വെള്ളം വെള്ളം കുടിക്കുക ഈ കാപ്പി കുടിക്കുന്ന പ്രശ്നമാണ് പിന്നെ കാപ്പി അധികം കുടിക്കുന്ന പ്രശ്നമാണ് അധികം ഒരു ദിവസം കുടിച്ചൂടെ ഓ അതൊക്കെ കുടിക്കടാ അതൊന്നും സീനൊന്നും ഇല്ല